ഭാഗം 38. കുറച്ച് പണം വാങ്ങാൻ അവളിൽ നിന്നും ദൃഷ്ടി മാറ്റിയാണ് അവനത് പറഞ്ഞത്. മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വഞ്ചനയാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ താനത് മാറ്റി പറഞ്ഞാൽ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം തനിക്ക് അവൾക്ക് നൽകാൻ സാധിക്കില്ലെന്ന് അവന് തോന്നിയിരുന്നു. അത്രയെങ്കിലും അവൾക്ക് വേണ്ടി താൻ ചെയ്യണ്ടേ? നീയും ഇവളും തമ്മിൽ സ്നേഹത്തിലായിരുന്നോ? അതെ സർ. നീ വിളിച്ചിട്ടാണോ അവൾ വന്നത്? അതെ സർ. പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ? ഇവിടെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. ഇവളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോകാനാണ് തീരുമാനിച്ചത്. എവിടേക്ക് പോകാൻ? പാലക്കാട്. വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. പാലക്കാട് എവിടെ? ഒറ്റപ്പാലം. അവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ വിളിച്ചു ചോദിക്കണം. സത്യമാണോ എന്നറിയണമല്ലോ. എസ് ഐ നിർദ്ദേശിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് രജിസ്റ്റർ ചെയ്യാമെന്നാണ് കരുതിയത്. അതിനുശേഷം എങ്ങോട്ടെങ്കിലും പോകണമെന്നോർത്തു. തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ? എന്നിട്ട്? ഡിഗ്രിയും പി ജിയും പാസ്സായതാണ് ഞാൻ. പിന്നെ അത്യാവശ്യം ഡിപ്ലോമയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും നോക്കാമെന്ന് ഓർത്തു. എന്ത് വിശ്വസിച്ചാണ് ഇവളെ ഇവിടെ ഒറ്റയ്ക്കാക്കി നീ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയത്? അത് പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് നമ്മൾ കരുതില്ലല്ലോ. നീ എന്താ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് ഇത്ര സമയം വൈകിയത്? അവൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അവൻ വേറെ ആളോ ഒരാളോട് വിളിച്ച് ചോദിച്ച് വാങ്ങിത്തരാൻ വേണ്ടി നിന്നതാ. വെളുപ്പിനെ സമയമായതുകൊണ്ട് വിളിച്ച് ആരും ഫോൺ എടുത്തില്ല. അവസാനം ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. ഇവള് പറയുന്നത് നിന്റെ അപ്പൻ ഇവളെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ആ വാശിക്ക് അവൾ ഇയാളെ കാച്ചിയെന്നാണ്. ഇവളെ അയാളെ അങ്ങ് കൊന്നു. ഇപ്പം കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. നിന്റെ അച്ഛനാണ് മരിച്ചത്. അയാൾ എൻ്റെ അച്ഛനല്ല സർ. പിന്നെ? രണ്ടാം അച്ഛനാണ്. ആ അങ്ങനെ വരട്ടെ, വെറുതെയല്ല. നീ ഇതൊന്നും അറിഞ്ഞിട്ടല്ലേ? അതോ നിങ്ങൾ രണ്ടാളും കൂടി അയാളെ കാച്ചിയിട്ട് പോയതാണോ? ഒരു നിമിഷം അവനൊന്ന് പതറി. ആ ചോദ്യം ഒരു നിമിഷം അവനെ ഒന്ന് ഉലച്ച് കളഞ്ഞിരുന്നു. കുറ്റബോധ്യത്തോടെ അവളുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി. മാറ്റി പറയരുതെന്ന് ആ മിഴികൾ വീണ്ടും അവനോട് കെഞ്ചി. ഞാൻ അറിഞ്ഞില്ല സർ. അത് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ ഉതിർന്നു വീണിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വന്നതും എസ് ഐ കണ്ടിരുന്നു. തുടർന്ന് അവനോടൊന്നും ചോദിക്കാൻ അയാൾക്ക് മനസ്സു വന്നില്ല. വീട് സീൽ വെച്ച ബോഡിയും പ്രതിയുമായി പോലീസ് പോകാൻ തയ്യാറായി. കൊണ്ടുപോകാണോ സർ? അവൻ എസ് ഐയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെ, അയാൾ പറഞ്ഞു. കണ്ണുനീരോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എങ്കിലും അവളിൽ നിന്നും ഒരു നോട്ടം ലഭിച്ചില്ല. എല്ലാവരുടെയും മുൻപിൽ വെച്ച് പോലീസ് ജീപ്പിലേക്ക് അവളെ കയറ്റിയ നിമിഷം നാട്ടുകാരുടെ അടക്കം പറച്ചിലുകൾ നന്നായി തന്നെ കേൾക്കാമായിരുന്നു. പോലീസ് വീട് സീൽ വയ്ക്കുമ്പോൾ സർവം തകർന്നവനെ പോലെ അവൻ ആ വീടിൻ്റെ മുൻപിലിരുന്നു. പതിയെ പതിയെ കാഴ്ച കാണാൻ വന്നവരെല്ലാം പിരിഞ്ഞു പോയി തുടങ്ങി. അരികിൽ വന്ന് ആശ്വസിപ്പിച്ച് കിരണും അവൻ്റെ ഒപ്പം ഇരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ അവൻ ഉറക്ക കരഞ്ഞു. അവനിലെ ആ മാറ്റം കിരണിനെ പോലും ഭയപ്പെടുത്തിയിരുന്നു. ഇത്രയും കാലങ്ങൾക്കിപ്പുറം ആദ്യമായാണ് ഇങ്ങനെയൊരു മാറ്റം അവനിൽ കാണുന്നത്. നന്ദു, എന്താടാ ഇത്? ഞാൻ പിന്നെ എന്താ ചെയ്യാം? എന്നെ ജീവന തുല്യം സ്നേഹിച്ചൊരു പെണ്ണാണ് ഇപ്പോൾ പോയത്. ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഞാൻ കള്ളം പറഞ്ഞില്ലേ? ഞാൻ ചെയ്ത തെറ്റാണ് അവൾ ഏറ്റെടുത്തത്. എനിക്കൊരു സമാധാനവും ഇല്ലടാ. നീ വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ തന്നെ പോകാം. എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് നോക്കാം. ഒരു വക്കീലിനെ കൂടെ കൂട്ടാം. നിനക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണോ? ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണോ? എങ്കിലും എനിക്കവളെ ഒന്നുകൂടി കാണുകയെങ്കിലും ചെയ്യാം. കാലത്തെ അടുക്കളയിലേക്ക് ദിവ്യയെ കാണാതായപ്പോൾ മുറി അടഞ്ഞു കിടക്കുകയാണ്. അവിടെ കുറച്ച് സമയം നിന്നതിന് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് അവർ പിൻവാങ്ങി. ആ സമയത്താണ് പത്രവുമായി വരുന്ന ആൾ ഓടിക്കിതച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി വന്നത്. ഉമ്മർത്തിണ്ണയിൽ തന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് വിശ്വൻ ഇരിപ്പുണ്ടായിരുന്നു. അയാളുടെ വരവ് കണ്ട് വിശ്വനും ഒന്ന് ശങ്കിച്ചു. ചേട്ടാ, നിങ്ങളുടെ മോള് ഒരാളെ കൊന്നുവെന്ന് പറയുന്നു, ശരിയാണോ? അയാളുടെ ചോദ്യം കേട്ട് വിശ്വൻ ഞെട്ടിപ്പോയിരുന്നു. അയാൾ അറിയാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അകത്തുനിന്ന് ഇത് കേട്ടുകൊണ്ടാണ് സുഭദ്രയും ഇറങ്ങി വന്നത്. മനസ്സിലാവാതെ വിശ്വൻ അവരുടെ മുഖത്തേക്ക് നോക്കി. മറുപടി പറയാതെ അവർ ആദ്യം അകത്തേക്കാണ് ഓടിയത്. അവളുടെ മുറിയുടെ വാതിലൊന്ന് തട്ടിയപ്പോൾ തന്നെ അത് തുറന്നു വന്നതും മുറിയിൽ അവളില്ല എന്നുള്ളതും ഒരു നിമിഷം
അവരെയും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. വേവലാതിയോടെ അവർ പെട്ടെന്ന് തിണ്ണയിലേക്ക് ഓടി വന്നു. അവളെ മുറിയിൽ കാണുന്നില്ല വിശ്വേട്ട. ശബ്ദം പോലും പുറത്തെടുക്കുവാനുള്ള കഴിവ് സുഭദ്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഞെട്ടലോടെ വിശ്വൻ അവരുടെ മുഖത്തേക്ക് നോക്കി. പിന്നീട് ഒരിക്കൽ കൂടി ഉറപ്പു വരുത്താൻ അകത്തേക്ക് കയറി. മുറിയിൽ അവൾ ഇല്ല എന്ന് അറിഞ്ഞതും അയാൾ അപകടം മണത്തു. കാറ്റുപോലെ അയാൾ ഉമ്മറത്തേക്ക് വന്നു. മധുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, തന്നോട് ആരാ ഇത് പറഞ്ഞത്? കവലയിലൊക്കെ എല്ലാവരും അറിഞ്ഞു. ആ അമ്പിളിയുടെ ഭർത്താവിനെയാണ് കൊന്നതെന്നാണ് പറയുന്നത്. ലോറിക്കാരൻ രാഘവനെ. പോലീസ് വന്നു, അയാളുടെ ശവമൊക്കെ എടുത്തു കൊണ്ടുപോയി. അയാളുടെ മോനും നിങ്ങളുടെ മോളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്നോ, അവിടെ ചെന്നപ്പോൾ കൊച്ചിനെ അയാൾ എന്തോ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കൊച്ചു വെട്ടിയെന്നോ ഒക്കെയാണ് കേൾക്കുന്നത്. എനിക്ക് സത്യമായിട്ടും ഒന്നും അറിയില്ല. ഇത് സത്യമാണോ എന്നറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയാളുടെ വാക്കുകളിൽ വിശ്വൻ സർവം തകർന്നു പോയിരുന്നു. സുഭദ്ര അലറി കരഞ്ഞു തുടങ്ങി. പറഞ്ഞതല്ലേ ഞാൻ നന്നായിട്ട് അവളെ നോക്കണമെന്ന്. എന്നിട്ടിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ ഭാര്യയോട് തട്ടിക്കയറി. ഞാൻ കരുതിയില്ല അവൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന്. നിസ്സഹായതയോടെ അവർ പറഞ്ഞു. ജനിപ്പിച്ച തന്തയെക്കാളും പെറ്റു വളർത്തിയ തള്ളയെക്കാളും അവൾക്ക് വലുത് എവിടെയോ കിടക്കുന്ന ഒരുത്തനാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിനക്ക് മനസ്സിലായതല്ലേ? എന്നിട്ടും നീ എന്ത് വിശ്വസിച്ച അവളെ ഇപ്പോഴും ഒറ്റയ്ക്കൊരു മുറിയിൽ കിടത്തിയത്? അയാൾ രോഷം പൂണ്ടു. നമുക്കവളെ കാണണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എങ്ങനെയാ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് നോക്ക്, സുഭദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ ഈ വീടിൻ്റെ പടിയിറങ്ങിപ്പോയ നിമിഷം തന്നെ ഞാനും അവളും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. ഇപ്പോൾ ഒരു പുതിയ പേരും കൂടി ചാർത്തി തന്നിട്ടാണല്ലോ പോയിരിക്കുന്നത്, കൊലപാതകിയുടെ അച്ഛൻ. നല്ല പേര്. ഇനി അവളുടെ കാര്യം പറഞ്ഞ് ആരും എന്നെ വിളിക്കണ്ട. അത്രയും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയിരുന്നു. സർവം തകർന്നതുപോലെ സുഭദ്ര അവിടെ ഇരുന്നു. കിരണിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഉള്ളിലെങ്കിലും ഒരു നേരിയ പ്രതീക്ഷ അനന്തുവിൽ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഒരു കുറ്റവാളിയെപ്പോലെ മുഖം കുനിച്ചു നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു പോയിരുന്നു. ആരാ? ഒരു പോലീസുകാരൻ വന്ന് ചോദിച്ചു. SIയെ ഒന്ന് കാണണമായിരുന്നു. തൻ്റെ ശബ്ദം കേട്ടിട്ട് പോലും അവളെ തല ഉയർത്തി നോക്കാത്ത അവളെ കണ്ട് അവന് അമ്പരപ്പാണ് തോന്നിയത്. പെട്ടെന്നാണ് SI അകത്തു നിന്നും ഇറങ്ങി വന്നിരുന്നത്. സാറിനെ കാണണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു പോലീസുകാരൻ പെട്ടെന്ന് അവനെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്താടോ കാര്യം? ഗൗരവത്തോടെ SI അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ജാമ്യത്തിനുള്ള എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ വേണ്ടി വന്നതാണ്. അവൻ്റെ സംസാരം കേട്ട് SI അവനെ സൂക്ഷിച്ചു നോക്കി. ഇതെന്ത് കേസാണെന്ന് തനിക്കറിയോ? ജാമ്യമൊന്നും കിട്ടുന്ന വകുപ്പല്ല. മാത്രമല്ല പ്രതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ സാർ? ഒരുപാട് വലിയ ശിക്ഷ കിട്ടുമോ? അവൻ കരഞ്ഞു പോയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുഴുവൻ ആളുകളും ആ കാഴ്ച കണ്ട് അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി. ഒരു നിമിഷം അവളുടെ ഹൃദയവും ഒന്ന് പിടഞ്ഞു പോയിരുന്നു. ഇത്രത്തോളം അവൻ തന്നെ സ്നേഹിച്ചിരുന്നു. എന്താടോ ഇത്? SI ഒരു കോൺസ്റ്റബിളിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇരിക്കാനൊരു കസേര എടുക്ക്, SI പറഞ്ഞു. അതനുസരിച്ച് ഒരു പോലീസുകാരൻ അവനരികിൽ കസേരയുമായി വന്നു. അവൻ മറ്റൊരു ലോകത്താണെന്ന് കിരണിന് തോന്നി. അത്രത്തോളം പൊട്ടിക്കരയുകയായിരുന്നു അനന്തു. കിരൺ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ മറ്റൊരു ലോകത്താണെന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു. ഇയാളുടെ പേരെന്താ? അവൻ്റെ മുഖത്തേക്ക് നോക്കി SI ചോദിച്ചു. അനന്തു. മിസ്റ്റർ അനന്തു, ഇതല്പം ഗൗരവമേറിയ കേസാണ്. അത്ര പെട്ടെന്ന് ജാമ്യമൊന്നും കിട്ടുന്ന വകുപ്പല്ല. പിന്നെ ശിക്ഷയുടെ കാര്യം എനിക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. താൻ പറഞ്ഞതുപോലെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതായതുകൊണ്ട് നല്ലൊരു വക്കീലിനെ കൊണ്ട് വാദിപ്പിച്ചാൽ അയാൾ മിടുക്കനാണെങ്കിൽ ശിക്ഷയുടെ കാലാവധി അല്പം കുറഞ്ഞു കിട്ടും. അതും അത്ര വലിയ ചാൻസ് ഒന്നുമില്ല. പിന്നെ വാദിഭാഗത്തിനായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അയാൾ സമാധാനത്തോടെ പറഞ്ഞു. എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും എനിക്കിവളെ രക്ഷിക്കണം സാർ. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി എന്നെ വിശ്വസിച്ചിറങ്ങി വന്നതാണ്. എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. എന്നോടൊപ്പം ഒരു ജീവിതം ആഗ്രഹിച്ചിറങ്ങി വന്നവളെ
ജയിലിലേക്ക് പറഞ്ഞയക്കേണ്ട അവസ്ഥയാണിപ്പോൾ എനിക്കുള്ളത്. എസ് ഐ വല്ലാതെയായി. താൻ എന്താ ചെയ്യാം? അവൻ്റെ തോളത്ത് തട്ടി എസ് ഐ ചോദിച്ചു, ഞാൻ പോലീസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടാണോ താനിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? അപ്പൊ പിന്നെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ തനിക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊക്കെ നിയമം പഠിച്ചിട്ടുള്ളവരല്ലേ അനന്തു? ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അയാളുടെ ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ കാരമുള്ള പോലെയാണ് പതിച്ചത്. ഒരു നിമിഷം അവളും ഒന്ന് ഭയപ്പെട്ടു പോയിരുന്നു. അവൻ വികാരഭരിതനായി നിൽക്കുകയാണ്. അവൻ ഈ നിമിഷം മറ്റു സത്യങ്ങൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞാലോ എന്ന ഭയമായിരുന്നു അവളെ ആ നിമിഷം മൂടിയിരുന്നത്. അതെ സർ, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതുതന്നെയാണ് എൻ്റെയും വിഷമം. അനന്തു, ഒരു താക്കീത് പോലെ കിരൺ വിളിച്ചു. അപ്പോഴാണ് അവന് സ്വബോധം കൈവന്നത്. താൻ സമാധാനപ്പെടരു, ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു വക്കീലുണ്ടെങ്കിൽ പുഷ്പം പോലെ ഈ കേസ് ജയിക്കാം. ഈ കുട്ടിയുടെ പ്രായം, രണ്ടാമത് കുട്ടിക്ക് നേരെ ഉണ്ടായ റേപ്പ് അറ്റംപ്റ്റ്, ഇത് രണ്ടും നിങ്ങളുടെ ഭാഗത്തെ ന്യായം തന്നെയാണ്. പിന്നെ തൻ്റെ അമ്മയും താനും തൻ്റെ കുടുംബവുമൊക്കെ കൂടെ നിൽക്കുമെങ്കിൽ ഈ കുട്ടിക്ക് ഒരുപാട് ശിക്ഷയൊന്നും കിട്ടില്ല. വിഷമിക്കാതിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ കോടതിയിൽ ഹാജരാക്കും. അവിടുന്ന് റിമാൻഡ്, പിന്നെ തെളിവെടുപ്പ് കഴിഞ്ഞ് കോടതി കേസ് പരിഗണിക്കും. അയാൾ അവനെ സമാധാനിപ്പിച്ചു. അവളെ ഉപദ്രവിക്കുമോ സർ? അവൻ കരഞ്ഞുപോയി. താൻ എന്താടോ ഈ പറയുന്നേ? പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ പോലീസ് അതിനൊക്കെ നിയമങ്ങളുണ്ട്. റിമാൻഡിലിരിക്കുന്ന ഒരു പ്രതിയെ ഒന്നും ചെയ്യാനുള്ള അവകാശം പോലീസിനില്ല. മാത്രമല്ല, നമ്മളെപ്പോഴോ ഒരു പ്രതിയെ ഉപദ്രവിക്കുന്നത് അവർ കുറ്റം സമ്മതിക്കാതെ വരുമ്പോൾ. അങ്ങനെയൊരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. ആ കുട്ടി ആദ്യം മുതൽ തന്നെ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. നോർമലായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. താൻ പോയി ഒരു നല്ല അഡ്വക്കേറ്റിനെ കാണാൻ നോക്ക്, എന്നിട്ട് തൻ്റെ പെണ്ണിനെ രക്ഷിക്ക്. എസ് ഐയുടെ വാക്കുകൾ വലിയ സമാധാനം അവനിൽ നിറച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ സർ, ഒറ്റയ്ക്ക്? അവൻ്റെ അപേക്ഷ അയാൾക്ക് നിരസിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അങ്ങനെയൊരവസ്ഥയിലായിരുന്നു അവൻ. 5 മിനിറ്റ് അതിൽ തീരണം. കാരണം അങ്ങനെയൊരു നിയമമില്ല, തനിക്കറിയാലോ. എൻ്റെ സ്വന്തം റിസ്കിലാണ്, അയാൾ പറഞ്ഞു. അവന് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. എല്ലാവരും ഒന്ന് മാറിക്കൊടുക്ക്, അവരൊന്ന് സംസാരിക്കട്ടെ. എസ് ഐ പറഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് അപ്പുറത്തേക്ക് മാറി, തങ്ങളുടെ ജോലിയിൽ വ്യാപൃതരായി. കിരണും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരു സെല്ലിൻ്റെ അരികിലായി മുഖം കുരിച്ചു നിൽക്കുന്നവളുടെ അരികിലേക്ക് ചെന്ന് എന്ത് സംസാരിക്കണമെന്ന് ആ നിമിഷം അവൻ അറിയുമായിരുന്നില്ല. ദിവ്യ, ഇടറിയ ശബ്ദത്തോടെ അവൻ വിളിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി. ആ നോട്ടം മാത്രം മതിയായിരുന്നു അവനെ അശക്തനാക്കാൻ. ഞാൻ നിന്നെ എങ്ങനെയും രക്ഷിക്കും, അതിനുവേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എന്നെ ശപിക്കല്ലേ മോളെ, എന്നെ സ്നേഹിച്ചു പോയത് തെറ്റിന് നീ ഒരുപാട് അനുഭവിച്ചു. അവൻ അവളുടെ കാലിൽ വീഴാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് അകന്നു മാറി. അനുവേട്ട, എന്താണിത്? അനുവേട്ടൻ വിഷമിക്കരുത്, എനിക്കൊരു കുഴപ്പവുമില്ല. എൻ്റെ അരികിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ധൈര്യമെല്ലാം ചോർന്നു പോവുകയാണ്. അനുവേട്ടനെ കാണുമ്പോൾ എനിക്ക് അനുവേട്ടനൊപ്പം വരാൻ തോന്നും, പിന്നെ എനിക്ക് സങ്കടം വരും. എൻ്റെ അരികിൽ ഇനി പോലീസായി അല്ലാതെ വരരുത്, അപേക്ഷയാണ്. ചെല്ല്. അവൻ്റെ ചുവന്ന കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായിട്ട് ഒഴുകിയത് അവൾ കണ്ടു. അവളുടെ നെഞ്ചാണ് ആ നിമിഷം പിടഞ്ഞത്. തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.